ना എന്റെ ഐസ്ക്രീം ആ കിട്ടിയ താങ്ക് യു നീ ഇത് കിട്ടിയില്ലെന്ന് പറഞ്ഞ പിണങ്ങി ഇരിക്കണ്ട എന്നാ പോവാ ആ പോവാ ബാ നിന്റെ ഒക്കെ തള്ളമാര് കരഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ തമ്പിയുടെ ജോലി കയറ്റിയത്. എന്നിട്ട് ഇപ്പൊ ആ ജോലിയും കളഞ്ഞു. ഇനി ജോലിയും കൂലിയും പറഞ്ഞ നിന്റെ തള്ളമാരെ നിങ്ങോട് പറഞ്ഞു കൊണ്ടിട്ടാണ്. നിന്നെ കൂടെ പണി കയറ്റിയിരുന്നെങ്കിൽ ആ വർഷം കൂടെ പൂട്ടിപ്പോയെന്നെ. അല്ല പാവപ്പെട്ടുള്ളവർക്ക് കൊടുക്കാനില്ല അത്. ആ വിട്ടോ വിട്ടോ. ഹലോ ആ മോളെ ചേട്ടൻ പറഞ്ഞാരും എന്തായി? നിനക്ക് ആ ഫോൺ വന്നാരേ മനസ്സിലായ? ഇല്ല ആരും. അതാണ് എടാ നമുക്ക് പണി തരലെന്നുള്ള പുള്ളിയുടെ ഉദ്ദേശം. പുള്ളിക്ക് കൂടെ നിർത്താൻ പറ്റിയ ചില പ്രത്യേക ആൾക്കാരുണ്ട്. അത് നമുക്ക് മനസ്സിലായി. ആ ഫോണിന്റെ ടോൺ തന്നെ കേട്ടാ. ആണേ ആ നമ്മുടെ ഒന്നുമില്ലല്ലോ. നമുക്ക് ആ ബീച്ചിലെങ്ങാനും പോയിരിക്കുക. കാറ്റും കൊണ്ട് വെറുതെ പണിയെടുത്ത് നടു പിടിക്കാനായിട്ട്. അയാളല്ലെങ്കിൽ ആരാണ് നമ്മൾ ഉപദേശിക്കാനായിട്ട്? നമുക്ക് പണി തരാൻ വേണ്ടിയല്ല ഇപ്പൊ വിളിച്ചില്ലേ. ആ പെണ്ണിന് പണി കൊടുക്കണം. പെണ്ണുക്ക് മനസ്സിലായി. അത്ര ചിരിക്കുന്നുണ്ട്. എനിക്കറിയാം മോളെ ഡ്രൈവിംഗ് ഒക്കെ. എന്താടാ ചേട്ടാ വേണ്ട ചേട്ടാ വീഡിയോ എടുക്കില്ല. മോക്കപ്പോ ഓടിക്കാൻ അറിഞ്ഞൂടെ. വാ കുറച്ചേരം ഞാൻ പഠിപ്പിക്കാം. മുന്നിറങ്ങി വണ്ടി ഞാൻ തള്ളിട്ടുണ്ട്. വീട് ഒക്കെ വന്നാ നീ ഒരു മൂന്നാലഞ്ച് ലക്ഷം വാങ്ങിച്ചെടുത്തു. പൈസ കിട്ടിയപ്പോ തിരിച്ചെല്ലി എന്ത് കിട്ടും? എന്നാ വാ ആദ്യം ആരെങ്കിലും അവിടെ ഉണ്ടോ നോക്കാം. എന്തേലാട്ടെ പോയി പറ. ഇവിടെ ഉണ്ടായിരുന്ന മോനെ നീ. ഞങ്ങൾ എന്തോരം ബുദ്ധിമുട്ടിന്നറ വീട് കണ്ടുപിടിക്കാൻ. നീ എന്തോരാണെ കാണിച്ചത്? ചേട്ടന്മാരൊക്കെ തള്ളിട്ടങ്ങൾ പോകുമോ? വന്നേ ഏതെങ്കിലും കാശുള്ള വീട്ടിലേ നന്നായില്ലേ. അല്ലെങ്കിൽ എന്തെയ്താനേ മോളിവിടെ ഉണ്ടായിരുന്നാ? വന്നേ മോളെ എന്തോ മറക്കണന്ന്. നീ ബീച്ചിൽ കിടന്ന് കാണിച്ചിട്ട് ഇവിടുന്ന് മാറച്ചിട്ട് ഉണ്ടാക്കണ. ഇത് കണ്ട നീ നീ ബീച്ചിൽ കിടന്ന് കാണിച്ചാ 5 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. നീ ആരോടാ പൈസ വിളിക്കണ? അച്ഛനും വിളിക്കി. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. അച്ഛനും ഉണ്ടാവണം. എങ്ങനെയാടാ ഉണ്ടെങ്കിൽ മാറച്ചിട്ട് ഇവിടുന്ന് കാണിക്കോ. നീ ആരോ എന്നെ 5 ലക്ഷം രൂപ. നീ ആരോടി പൈസ? പൈസ ഇല്ലേ വേണ്ട. അച്ഛമ്മ തരും. അച്ഛമ്മേ ആരും ആർക്കാണ് 5 ലക്ഷം വേണ്ടത്? അതെല്ലേ 5 ലക്ഷം കൊണ്ടേ പോവൂ. 5 ലക്ഷം കൊണ്ടേ പോവുള്ളൂ. ഈ നിൽക്കുന്നത് ആരാന്നറിയോ? കണ്ട് ഫോണിലുണ്ടല്ലോ. ഐസ്ക്രീം ഒക്കെ കഴിച്ചു കണ്ടിരുന്നു. ഫോണിലുണ്ട്. എടാ നിനക്കൊക്കെ ഒരാണും പെണ്ണും കൂടി അടുത്ത് നിൽക്കുന്നത് കണ്ട നിന്റെ ഒക്കെ സദാചാരത്തിന്റെ അറ്റത്ത് ചൊറിയും. എടാ ഇത് എന്റെ മകന്റെ കുട്ടികള്, എന്റെ പേരക്കുട്ടികള്. ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ച സഹോദരി സഹോദരനും
അതമ്മച്ചി എനിക്ക് ആരാണ് നിന്റെ അമ്മച്ചി? എടാ ഞാൻ ആരാന്നാ നിന്റെ ഒക്കെ വിചാരം. നിങ്ങൾ ആരാണ് നിങ്ങള്? നിങ്ങൾ എന്തെയ്യുന്ന കൊറേ നേരമല്ലേ കിടന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആരാ നിങ്ങള്? എടാ നീ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഈ ലീലാവിലാസത്തിനെ കുറിച്ച് പുറത്തൊന്ന് അന്വേഷിച്ചാൽ അറിയാമായിരുന്നു ഈ ലീല ആരാണെന്ന്. നിങ്ങളൊക്കെ രണ്ട് കാലോണ്ട് നടന്നു വന്നില്ലേ? അത് തിരിച്ച് ഒരു കാലോണ്ടേ തിരിച്ചു പോകും. ആ അത് കൊള്ളാല. ഞങ്ങൾ നടന്നു പോകും വേണമെങ്കിൽ ഓടിയും പോകും. ഇതിനും വലുത് എന്റെ വീട്ടിലിരിക്കണം. ഞാൻ കൊണ്ടുവരണടുത്ത്. അതെ കൊണ്ടുപോടോ. പെങ്ങളേന്നും കൂടി വിളിക്കടാ. നീ ആരെ കാണിക്കണത് മൂക്കിൽ വെച്ച് കെട്ടിയേക്കണത്? അത് തന്നെ തല്ലണ ഇട്ടിപ്പോ പേടിച്ചോടിയതാണ്. കല്ലി തട്ടി താഴെ വിടും. ദൈവം നടന്നെനക്ക്. നീ ആ തള്ളയുടെ മുമ്പിൽ തന്നെ ഇട്ടുകൊടുത്തിട്ട് പോകുന്നില്ലേ? ഞാൻ വിചാരിച്ച ആ തള്ളി ഇങ്ങനെ തല്ലുന്നു. ജാക്കെ ഞാന് ബ്രൂസിലേക്ക് ഉണ്ടായത് ഒരു സാധനമാണത്. തനിക്ക് മനസ്സിലായില്ലേ? അത് ആങ്ങളെ പെങ്ങളും ആങ്ങളക്ക് വീട്ടിക്കൊണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തൂടെ? ബീച്ചിൽ കൊണ്ടാണ് ഐസ്ക്രീം മേടിച്ചു കൊടുക്കണത്. ഒരു ആങ്ങളിക്ക് ഒരു പെങ്ങയ്ക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്തൂടേടോ? അപ്പോഴാണോ മനസ്സിലായല്ലേ? അന്വേഷിക്കണത് ഇത് മതിയായില്ലടാ നിനക്ക്.